ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മുടെ നല്ല കിട്ടിലും ടേസ്റ്റ് ആയിട്ടുള്ള ചട്ടിപ്പത്തിരിയാണ് സാധാരണ നമ്മൾ മാവൊക്കെ ഒഴിച്ചുണ്ടാക്കാറില്ലേ ഇതൊന്നും ഇല്ലാണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചട്ടിപ്പത്തിരി അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ചട്ടിപ്പത്തിക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം അതിനൊരു പാൻ വെക്കാം പാനിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കുക ആ ഓയിലൊന്ന് ചൂടായാലൊക്കെ ഒരു കാ ടീസ്പൂൺ പിരിയഞ്ചീരും ഇട്ട് കൊടുക്കുക വേപ്പിലിട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് സവോള ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം റൗണ്ടാക്കി കട്ട് ചെയ്തിട്ട് ഒന്നിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് വറ്റി കൊടുക്കുക അതിനുശേഷം അഞ്ച് സെക്കൻഡ് നമുക്കൊരു മൂടി വെച്ച് ഒന്ന് മൂടി കൊടുക്കാം അത് നമുക്ക് സവാള പെട്ടെന്ന് വയനുകിട്ടും അതിനുശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായി വാഴന്ന് വന്ന ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക കാട്ടീസ്പൂണും മഞ്ഞൾപ്പൊടി കാട്ടീസൂൺ ഗരം മസാല കാട്ടീസ്പൂ ഒരു ടീസ്പൂണ് മീറ്റ് മസാല ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്യുക ആ പൊടികളുടെ മണം പച്ചമണം മാറിയ ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ബീഫ് ഇട്ട് കൊടുക്കുക ഈ ബീഫിനൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ച് മിക്സിയിൽ ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ചൂടാറാവാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്ക് അതിലേക്കുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം അങ്ങനെ ബൗളെടുക്കാം ഒരു കപ്പ് മൈദ എടുക്കുക ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് എടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് മിക്സ് ചെയ്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം നല്ല ലൂസായി പോകുകയും ചെയ്യരുത് മാവ് അതുപോലെ തന്നെ നല്ല തിക്കായിരിക്കും ചെയ്യരുത് അതെ ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുക്കുക അതിന് ശേഷം നമുക്ക് പാൻ വയ്ക്കാം പാൻ വെച്ചിട്ട് ചുട്ടെടുക്കാം ഓരോ ദോശകളായിട്ട് ചുട്ടെടുക്കാം നല്ല പാൻ വെച്ച് കഴിഞ്ഞാൽ നന്നായി തീ കൂട്ടിയിട്ടുള്ള നല്ല ചൂടാവരുത് ജസ്റ്റ് ഒരു മീഡിയം ചൂടായി കഴിഞ്ഞാൽ പാൻ ചൂടായി കഴിഞ്ഞാൽ അങ്ങ് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടിതേ ഇതുപോലെ അങ്ങ് ചുറ്റിച്ചെടുക്കുക ഇനി ഇങ്ങനെ ഓരോ ദോശകളായിട്ട് നമുക്ക് നന്നായിട്ടങ്ങ് ചുട്ടെടുക്കാം അങ്ങനെ ചുട്ടെടുത്ത ശേഷം അതങ്ങ് മാറ്റി വെക്കുക ഇനി നമുക്ക് ഒരു ബാറ്റർ കൂടെ തയ്യാറാക്കാണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിഡ് ജാർ എടുത്തിട്ടുണ്ട് ബൗളെടുത്താലും കുഴപ്പമില്ല മിക്സി വേണമെന്ന് നിർബന്ധം തോന്നില്ല അതിനുശേഷം മിക്സിഡ് ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക അതിനുശേഷം അതിലേക്ക് ഒരു അരക്കപ്പ് പാൽ കൂടെ കൊടുക്കുക ഒരു കാർ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ ഒരു അഞ്ച് സെക്കൻഡ് അങ്ങ് അടിച്ചെടുക്കാം അതിനുശേഷം ഒരു പാൻ വെക്കുക പാനിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് ചുറ്റി

നമുക്ക് റെഡിയാക്കി വെച്ച ദോശ എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ടയുടെ ബാറ്ററിൽ മുക്കിയിട്ട് അങ്ങ് പാനിലേക്ക് വെച്ചുകൊടുക്കുക അതിന് ശേഷം റെഡി വെച്ച മസാല എടുത്തിട്ട് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതെല്ലായിടത്തും നല്ല അരികിലേക്ക് അങ്ങ് പോകണ്ട കേട്ടോ നന്നായിട്ട് അതുപോലെ പരത്തി വെച്ച് കൊടുക്കുക അതിന് ശേഷം വീണ്ടും അതേപോലെ നമുക്ക് ദോശ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് വയ്ക്കാം അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്ത് ഫുള്ളും ഫില്ലാക്കി കൊടുക്കുക അങ്ങനെ ശേഷം അതിന് ബാക്കി വന്ന ബാറ്റർ മുട്ടയുടെ ബാറ്റർ ബാക്കി വന്നത് അതിൻ്റെ അരികിലൂടെ ഒഴിച്ച് അന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ച് ചെറിയ തീയിൽ അടിയിലൊരു പാത്രം വെച്ച് അതിൻ്റെ മേളിൽ നമ്മൾ തവയും വെച്ചിട്ട് അങ്ങ് ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കുക ഒരു സൈഡ് അത് കഴിഞ്ഞാൽ ഒരു സൈഡായി കഴിഞ്ഞാൽ തിരിച്ചിട്ട് വേറൊരു പാനിലേക്ക് തിരിച്ചിട്ട് അത് വീണ്ടും മറ്റേ സൈഡോ ഒരു പത്ത് മിനിറ്റ് അങ്ങ് വേവിച്ചെടുക്കുക അത് നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്ടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി വെക്കുക താങ്ക്